നമസ്കാരം. ഒരു നാലു ദിവസമായി കാണും ലക്ഷദ്വീപിൽ നിന്നും ഒരു വാർത്ത വന്നിരുന്നു. ലക്ഷദ്വീപിലേക്ക് കണ്ണും തുറന്നിരിക്കുന്ന ഒരു മാമ മാധ്യമങ്ങളും അത് വാർത്തയാക്കിയില്ല. സോഷ്യൽ മീഡിയയിൽ അങ്ങിങ്ങായി നാലു പേർ പ്രചരിപ്പിച്ചതല്ലാതെ മറ്റാരും തന്നെ ഇത് അറിഞ്ഞിട്ടില്ല. സേവ് ലക്ഷദ്വീപ് എന്നും പറഞ്ഞ് അലമുറയിട്ട് നടന്നവരുടെ ചങ്കു തകർക്കുന്ന കാഴ്ചയാണ് ലക്ഷദ്വീപിൽ നിന്നും പുറത്തു വരുന്നത്. സംഗതി മറ്റൊന്നുമല്ല, ലക്ഷദ്വീപിൽ മുസ്ലിം സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ BJP അംഗത്വം സ്വീകരിച്ചു, അതും കേന്ദ്ര ഫിഷറീസ് മന്ത്രി മുരുകനിൽ നിന്ന്. ഇങ്ങ് കേരളത്തിലിരുന്ന് ലക്ഷദ്വീപിനെ BJP സർക്കാർ ഇല്ലാതാക്കുന്നു, ലക്ഷദ്വീപിലെ ജനങ്ങളെ BJP സർക്കാർ ഇല്ലാതാക്കുന്നു തുടങ്ങിയ നുണപ്രചാരണങ്ങൾക്ക് നേരിട്ട ഏറ്റവും ഒടുവിലത്തെ കനത്ത തിരിച്ചടിയാണ് ലക്ഷദ്വീപിലെ ജനങ്ങളുടെ BJPയിലേക്കുള്ള ഈ കടന്നുവരവ്. ലക്ഷദ്വീപ് BJPയിൽ കൂട്ടരാജി എന്നൊക്കെ തള്ളിമറിച്ച് ബ്രേക്കിംഗ് ന്യൂസ് ആക്കി മോദിയെ താഴെ ഇറക്കാൻ നോക്കി ഇവിടെയുള്ള മാമാ മാധ്യമങ്ങൾ ഈ വാർത്ത അറിഞ്ഞിട്ട് പോലുമില്ല. അറിഞ്ഞാലും എങ്ങനെയാണ് അത് നാലു പേരെ കാട്ടാനാവുക? BJP അടിച്ചമർത്തുന്ന ലക്ഷദ്വീപിൽ, BJP ഫാസിസം നടപ്പാക്കുന്ന ലക്ഷദ്വീപിൽ BJPയിലേക്ക് ആളുകൾ കടന്നു വരുന്നത് എങ്ങനെയാണ് വാർത്തയാക്കാനാവുക? സത്യം ജനങ്ങൾ അറിഞ്ഞാൽ അവർ BJPയുടെ കൂടെയല്ലേ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കൊരിക്കലും ഇതൊന്നും വാർത്തയാക്കണ്ട. BJPക്ക് ഗുണമായി ഭവിക്കുന്നതൊന്നും ഞങ്ങൾ വാർത്തയാക്കുകയുമില്ല. ഇതാണ് ഈ മാമാ മാധ്യമങ്ങളുടെ ലൈൻ. ലക്ഷദ്വീപിൽ വൻ തോതിലുള്ള വികസന മുന്നേറ്റങ്ങൾ നടത്താൻ കേന്ദ്ര സർക്കാർ കയ്യും മെയ്യും മറന്ന് മുന്നിട്ടിറങ്ങിയപ്പോൾ കള്ളപ്രചാരണം നടത്തി അതിനെ തകർക്കാനാണ് ഇവിടെയുള്ള മോദി വിരുദ്ധരും BJP വിരുദ്ധരും ശ്രമിച്ചത്. എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു അവർ ഉയർത്തിയത്! സേവ് ലക്ഷദ്വീപ് എന്ന പ്രഹസനം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ അവർ അഴിഞ്ഞടുകയായിരുന്നു ചെയ്തിരുന്നത്. മാമാ മാധ്യമങ്ങൾ അന്തി ചർച്ചകൾ നടത്തി. ലക്ഷദ്വീപിലെ ജനങ്ങൾക്കില്ലാത്ത വേവലാതിയായിരുന്നു ഇവിടെയുള്ള ഈ മോദി വിരുദ്ധർക്ക്. പാവപ്പെട്ട ആ ജനങ്ങളെ നിങ്ങളുടെ കിടപ്പടം പോലും നഷ്ടമാകുമെന്ന് പറഞ്ഞ് പറ്റിച്ച് BJPക്കെതിരെ തിരിക്കാൻ നോക്കിയവരാണ് ഈ മാമാ മാധ്യമങ്ങളും മോദി വിരുദ്ധരും സകല കുത്തിത്തിരിപ്പുകാരും. എന്നാൽ അത്തരം കള്ളപ്രചാരണങ്ങളൊക്കെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞുകൊണ്ട് സുപ്രീം കോടതി പോലും ഒടുവിൽ രംഗത്തെത്തി. ഈ കുത്തിത്തിരിപ്പുകാരുടെ ഹർജികളൊക്കെ വലിച്ചെറിയുകയാണ് ഉണ്ടായത്. ഇപ്പോഴത്തെ ലക്ഷദ്വീപിലെ ജനങ്ങൾ തന്നെ എട്ടിന്റെ പണിയും ഇവന്മാർക്ക് നൽകിയിരിക്കുന്നു. ലക്ഷദ്വീപിലെ അനേകം കുടുംബങ്ങളിൽ ഇനി BJPയുടെ വെന്നിക്കൊടി പാറും. ദേശീയതയുടെ പാതയിലേക്ക് ജാതിമത വ്യത്യാസമില്ലാതെ അവർ കടന്നു വന്നിരിക്കുന്നു. ലക്ഷദ്വീപിന്റെ രക്ഷകയായ ആയിഷ സുൽത്താന എന്ന ആയിഷ ചേച്ചി ഇതറിഞ്ഞാൽ ചങ്കുപൊട്ടി ചാകുമെന്ന് ഉറപ്പാണ്. എത്രയൊക്കെ കുത്തിത്തിരിപ്പ് നടത്തിയിട്ടും ബയോ വെപ്പൺ പ്രയോഗം വരെ നടത്തി കേസെടുത്ത് തലയിൽ വെച്ചിട്ടും ലക്ഷദ്വീപിലെ ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞ് BJPയുടെ കൂടെ പോയി എന്നത് ആയിഷ സുൽത്താനയെ എങ്ങനെയാണ് വിഷമിപ്പിക്കാതിരിക്കുക? ലക്ഷദ്വീപിനു വേണ്ടി കള്ളക്കണ്ണീരൊഴുക്കിയ പൃഥ്വിരാജിനും മറ്റൊരു അവസ്ഥയായിരിക്കില്ല. എന്തായാലും എത്രയെത്ര കുപ്രചരണങ്ങൾ നടത്തിയാലും ഒടുവിൽ സത്യം വിജയിക്കുമെന്ന് തന്നെയാണ് ലക്ഷദ്വീപ് നമുക്ക് കാട്ടിത്തരുന്നത്. ഇത്തരം വാർത്തകൾ ഒരിക്കലും നിങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കാണുകയില്ല. അതുകൊണ്ട് തന്നെ പരമാവധി ഷെയർ ചെയ്ത് ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ ശ്രമിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.